ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ കാരണവരെ, എന്നെ കുറിച്ച് അങ്ങ് വിഷമിക്കേണ്ട. ഞാൻ തീർച്ചയായും ആ വിഘടാസുരനെ പരാജയപ്പെടുത്തും. കുമാര, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തന്നെ നേരിട്ടോളാം. നീ അവിടെ പോകാൻ പാടില്ല. എന്റെ മകന് നഷ്ടപ്പെട്ട അന്ന് തന്നെ ബുദ്ധിയില്ലാത്ത എന്റെ കൊച്ചുമകനെയും നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ സങ്കടം ഞാൻ സഹിച്ചുകൊള്ളാം. നീ അവിടെ പോകുകയേ വേണ്ട. ഈ കാരണവർ എന്നെ പോകാൻ അനുവദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിശ്വാസം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഗുരുഗുഹാശരണം ശ്രീ ഗുഹാശരണം ഗുരുഗുഹാശരണം ശ്രീ ഗുഹാശരണം ശ്രീ കാർത്തികേയ കന്ദാശരണം. ബാല, നിന്നിൽ മാതാവ് സരസ്വതി ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ. കാർത്തികേയ മുരുകാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമര പൂവോടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി. മുത്തച്ഛ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവൻ എന്നെ തൊട്ട് അനുഗ്രഹിച്ച ഉടൻ എന്റെ ഉള്ളിൽ ഒരു ദൈവിക ശക്തി കടന്നതുപോലെ ഈ നിമിഷം ഞാൻ പുതിയതായി ജനിച്ചതുപോലെ തോന്നുകയാണ് മുത്തച്ഛ. ശിവബാല, സംസാരിക്കുന്നത് നീ തന്നെയാണോ? ബുദ്ധി തെളിഞ്ഞ അവസ്ഥയിൽ നീ സംസാരിക്കുന്നത് സത്യമാണോ അതോ എന്റെ സ്വപ്നമോ? മുത്തച്ഛ, ഞാൻ അങ്ങയുടെ ചെറുമകൻ ശിവബാലനാണ്. എന്റെ ബുദ്ധി ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഈ കുമാരൻ ദൈവാംശമുള്ള കുട്ടിയാണ്. ഇവൻ എന്റെ ഉള്ളിൽ ദൈവിക അനുഗ്രഹം ചൊരിഞ്ഞ് എനിക്ക് പുതിയ ജീവിതം നൽകിയിരിക്കുകയാണ്. ഈ കുമാരൻ ഒരു സാധാരണ കുട്ടിയല്ല, ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ദിവ്യ ബാലൻ തന്നെയാണ്. കുട്ടിയെ കാണുമ്പോൾ ഞങ്ങൾ പൂജിക്കുന്ന ശിവഭഗവാനെ നേരിൽ കണ്ടതുപോലെ തോന്നുകയാണ്. കുട്ടി സാധാരണ മനുഷ്യനല്ല, ഞങ്ങളെ സംരക്ഷിക്കാൻ വന്ന രക്ഷകനാണ്. കുമാര, ഞാൻ ഈ ശിവലിംഗത്തിന് പൂജ ചെയ്തപ്പോൾ തന്നെ ഏതോ ഒരു മായാശക്തി എന്നെ വലയം ചെയ്തതായി എനിക്ക് തോന്നി. ഇതാ ഇപ്പോ നിന്നിലൂടെ അത് സത്യമാണെന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. നിനക്ക് ദൈവിക ശക്തി വേണ്ടുവോളമുണ്ട്. തീർച്ചയായും നിന്നെ ആ മഹാദേവനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ശിവഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നീ ഗ്രാമത്തിലെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേ പോലെ തന്നെ ഞാനും ശിവന്റെ ഒരു അംഗമാണ്. അങ്ങ് അത് വിശ്വസിക്കണമെങ്കിൽ ആ അസുരന്റെ അടുത്തേക്ക് പോകാൻ അങ്ങ് എന്നെ അനുവദിച്ചാലും ഞാൻ അങ്ങേക്ക് ഇപ്പോൾ വാക്ക് നൽകുകയാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ വീടുകളിൽ ആപച്ചിഹ്നങ്ങൾ വരയ്ക്കുകയില്ല. ശിവരൂപത്തിന്റെ സംരക്ഷണ ചിഹ്നം മാത്രമേ എവിടെ ഉണ്ടാകൂ. ബാലകന്റെ രൂപത്തിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ വന്ന ദൈവമേ, ഞങ്ങളെ ആ ദുഷ്ട അസുരനിൽ നിന്നും രക്ഷിച്ചരുളിയാലും.
കാരണവരെ, ഞാൻ വിജയിച്ച് തിരിച്ചു വരുന്നതാണ്. ഇപ്പോൾ എനിക്ക് അനുഗ്രഹം നൽകി എന്നെ സന്തോഷത്തോടെ യാത്രയാക്കിയാലും. ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വകവയ്ക്കാതെ യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ട വീരബാലക, നീ വിജയിച്ച് തിരിച്ചു വരാൻ ഞാൻ എന്റെ ഭഗവാൻ ശങ്കരനെ, കരുണാമൂർത്തിയെ, മഹാദേവനെ, എന്റെ പ്രിയപ്പെട്ട ഈശനെ, ശക്തിയെ തന്നുള്ളിൽ വഹിക്കുന്ന ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ആദിയോഗിയായ ശിവൻ നിന്നെ കാത്തുരക്ഷിക്കുന്നതാണ്. നമ്മളിവിടെ നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ആവേശം കൊണ്ട് ചെയ്തത് വലിയ അബദ്ധമായി പോയി ജ്യേഷ്ഠ. അല്പനേരം കൂടി നമ്മൾ ഇവിടെ നിന്നാൽ ഉറങ്ങിക്കിടക്കുന്ന അസുരന്റെ കടുത്ത വിശപ്പിന് നമ്മളിന്ന് ബലിയാകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മുരുകൻ കൃത്യസമയത്ത് ഇവിടെ വന്നെത്തിയില്ലെങ്കിൽ അസുരൻ നമ്മളെ വിഴുങ്ങുമെന്ന് ഉറപ്പാണ്. നമ്മളിവിടെ വന്നിട്ടുള്ളത് ഗന്ധം കൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കും. പിന്നെ അവൻ നമ്മളെ പിച്ചി ചീന്തി കൊന്ന് ഭക്ഷണമാക്കും. ബലരാമ, നിന്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നുന്നത്. തടിച്ചു കൊഴുത്ത നിന്നെയാണ് അവൻ ആദ്യം ഉന്നം വയ്ക്കുക. അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പൊ തന്നെ നീ സ്ഥലം വിട്ടോ. നിന്റെ തടിച്ച ശരീരവും വലിയ കൊടവയറും വെച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് വേഗം പൊയ്ക്കോ. നിങ്ങൾ രണ്ടുപേരും ആ അസുരനെ കുറിച്ച് ഏറെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആ അസുരനുമായി ബന്ധമുള്ളവരാണോ? വിഘടാസുര, ഉറക്കത്തിൽ നിന്നും ഉണർന്ന് പുറത്തേക്ക് വരൂ. എഴുന്നേറ്റ് വരൂ. നിന്റെ ഭക്ഷണമായി ഞാൻ വന്നിരിക്കുകയാണ്. നിന്റെ ആഹാരമാകാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നറിയാൻ എന്നെ വന്ന് നോക്കൂ. Ha 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 ha
ഏയ് കുട്ടി, ആരാണ് നീ? ഈ ആഴ്ചയിലെ ഭക്ഷണമായി ഞാൻ നിന്നെയല്ല തിരഞ്ഞെടുത്തത്. കൊച്ചുകുട്ടിയായ നിന്നെ ഭക്ഷിച്ചാൽ എന്റെ അഘോരമായ വിശപ്പ് എങ്ങനെയാണ് തീരുക? ആയിരം ആനകളുടെ വിശപ്പ് ഒന്നിച്ചു കൊണ്ടു നടക്കുന്നവനാണ് ഈ വികടാസുരൻ. ആ ഗ്രാമത്തിലെ ജനങ്ങൾ തന്ത്രപൂർവം കൊച്ചുകുട്ടിയായ നിന്നെ ഒരു തടിയന് പകരം എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അവരിൽ ഒരാളെ പോലും ഇന്ന് ഞാൻ ജീവനോടെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്ന് തന്നെ അവരെ എല്ലാം കൊന്നു ഭക്ഷിച്ച് എന്റെ ആഘോര വിശപ്പ് ഞാൻ അകറ്റുന്നതാണ്. അസുര, നീ എന്നെ അത്ര നിസ്സാരമായി ഇങ്ങനെ അലക്ഷ്യപ്പെടുത്തിയിട്ട് ഈ സ്ഥലത്ത് നിന്നും പോകാൻ കഴിയില്ല. ഹേയ് ബാലക, മലയുമായി ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്ന എലിയാണ് നീ. എന്റെ കാലിലെ ചെറുവിരൽ കൊണ്ട് നിന്നെ ഞെരടി കൊന്നുകളയും ഞാൻ. ചുണ്ടലി പോലുള്ള നിനക്ക് നാക്കിന് നീളം കൂടുതലാ. അത് തന്നെയാണ് നിന്നെ ഇപ്പോൾ പ്രശ്നത്തിലാക്കിയിരിക്കുന്നതും. പർവ്വതത്തിന്റെ രൂപവും ക്രൂര സ്വഭാവമുള്ള അസുര, നിന്റെ ഒടുങ്ങാത്ത വിശപ്പും അടങ്ങാത്ത ദാഹവും ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണ്. വരൂ, എന്നെ ഭക്ഷണമായി എടുത്തോളൂ, അതിനുശേഷം സംഭവിക്കുന്നത് കണ്ടോളൂ. എന്റെ അഘോര വിശപ്പകറ്റാൻ നിനക്ക് അത്രയും ആകാംക്ഷയോ? പക്ഷേ ഒന്ന്, നിന്നെ ഭക്ഷിച്ചാലും എന്റെ വിശപ്പ് തീരില്ല. എന്റെ വിശപ്പകറ്റാൻ വീണ്ടും ഭക്ഷണം ആവശ്യമാണ്. ഹേ അസുര, വിശപ്പിനെ ഭയക്കുന്ന ഭീരുവിനെ പോലെ സംസാരിക്കരുത്. ഒരു യഥാർത്ഥ ശക്തിശാലിയാണ് നീയെങ്കിൽ നിന്റെ ശക്തിയെല്ലാം ഇപ്പോൾ എന്നോട് കാണിക്കേ. എന്നെ ഭക്ഷിച്ച് നിന്റെ വിശപ്പ് അകറ്റിക്കൊള്ളൂ. വാക്കുകളേക്കാൾ പ്രവൃത്തിയാണ് പ്രധാനം. എന്നാൽ നീയോ വിശപ്പ് കാരണം ആവശ്യമില്ലാതെ മണ്ടത്തരം പറയുകയാണ്. എന്റെ മുന്നിൽ ഒരു ഉറുമ്പിനെ പോലെ നിൽക്കുന്ന ബാല, ഇപ്പോ കണ്ടോളൂ എന്റെ പ്രവൃത്തി. Thank you.
ബാലക, നീ കളിക്കുന്ന കളിക്കോപ്പുകളൊന്നും എന്നെ അല്പം പോലും മുറിവേൽപ്പിക്കില്ല. ബാലക, നിന്നെ ഞാൻ വളരെ നിസ്സാരനായാണ് കണക്കിൽ കൂട്ടിയത്. മൂടനെ, നിന്റെ ദിവ്യശക്തിയിൽ അടക്കാനാവാത്ത അഹങ്കാരമാണ് നിനക്ക്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പോൾ നീ കണ്ടോ എന്റെ ശക്തി എന്താണെന്ന്? അസുരൻ അവന്റെ ശക്തി പുറത്തെടുക്കാൻ തുടങ്ങി. ഇനി മുരുകന്റെ ശക്തികൾ കണ്ണുകൾ വഴി ഊറ്റിയെടുക്കും അവൻ. അതിനുശേഷം മുരുകൻ, പാവം, എന്താണാവോ ചെയ്യാൻ പോകുന്നത്? Thank you.
ബലരാമ, ഗുരുദേവൻ മുരുകന് വെച്ചിരിക്കുന്ന പരീക്ഷണമാണിത്. ഇതിൽ നീ എന്തിനാണ് ഇടപെടുന്നത്?